എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഏഴാം ക്ലാസ്സിന്റെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ അഥവാ അംശബന്ധം എന്ന യൂണിറ്റിന്റെ നാലാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സില് മൂന്ന് ഹോംവർക്കുകൾ തന്നിരുന്നു, അത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 128 സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ് ടുഗദർ. സുഹറ ഇൻവെസ്റ്റഡ് 40,000 rupees ആൻഡ് സീത 30,000 rupees. ദേ മേഡ് എ പ്രോഫിറ്റ് ഓഫ് 7,000 rupees വിച്ച് ദേ ഡിവൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? എന്താ പറയുന്നത്? അതായത് സുഹറയും സീതയും ചേർന്ന് ഒരു കച്ചവടം തുടങ്ങി. സുഹറ 40,000 rupees, സീത 30,000 rupees മുടക്കി. ലാഭമായി കിട്ടിയ 7,000 rupees മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടി? അപ്പോൾ ഈ കണക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡിവിഷൻ പ്രോബ്ലം അഥവാ ഭാഗക്കണക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓരോ കണക്ക് ചെയ്യുമ്പോഴും അത് നന്നായി വായിച്ച ശേഷം അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു റേഷ്യോ എഴുതാം അല്ലേ. റേഷ്യോ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് സുഹറ ആൻഡ് സീത. ടീച്ചർ ബോർഡിൽ എഴുതി നോക്കാം. അപ്പോൾ 40,000 x 30,000. അപ്പോൾ ഇവിടെ സീറോകളുടെ എണ്ണം നോക്കാം. 4 0 ഉണ്ട് അല്ലേ, 40,000-ലും അതെ 30,000-ലും അതെ. അപ്പോൾ ആ സീറോകൾ നമുക്ക് റേഷ്യോ ചെറിയൊരു റേഷ്യോ ആക്കാൻ, അതായത് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്? ആ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലെ 40,000 x 30,000 ആയതുകൊണ്ട് ആ സീറോസ് ഒഴിവായി കിട്ടാൻ ഇവിടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഘുരൂപമാക്കാൻ വേണ്ടിയിട്ട് 4:3, അതായത് രണ്ട് സ്ഥലത്തും 10,000 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 4:3, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും റേഷ്യോനെ ചെറു രൂപത്തിലേക്ക് ആക്കണം അല്ലേ, സിമ്പിൾ ഫോമിലേക്ക് ആക്കണം. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവർക്ക് ലാഭം കിട്ടി അല്ലേ. അവർക്ക് കിട്ടിയ ലാഭം എത്ര? രണ്ട് പേർക്കും കൂടെ 7,000 rupees ലാഭം കിട്ടിയത് അല്ലേ. അപ്പോൾ ആ കിട്ടിയ ലാഭം അവർ ഇൻവെസ്റ്റ് ചെയ്ത, അവർ മുടക്കിയ പൈസയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്തു? അവർ വീതിച്ചു അല്ലേ. സുഹറയാണ് കൂടുതൽ രൂപ ഇൻവെസ്റ്റ് ചെയ്തത്, 40,000 അല്ലേ. അപ്പോൾ അവർ ഈ 7,000 അവർ ഇൻവെസ്റ്റ് ചെയ്ത് തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുമോ? ഇല്ല. അവർ മുടക്കിയ മുതലിനനുസരിച്ചിട്ട് വേണം അവർക്ക് ലാഭം നന്നായിട്ട് കിട്ടിയ പൈസ വീതിക്കാൻ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും എത്ര കിട്ടിയെന്നാണ് ചോദ്യം. മണി സുഹറ വിൽ ഗെറ്റ്, എന്താ ചെയ്യേണ്ടേ? ഈ 7,000 ഭാഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഭാഗക്കണക്ക് അഥവാ ഡിവിഷൻ പ്രോബ്ലം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ 7,000 x കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ സുഹറയുടെ റേഷ്യോൻ്റെ നമ്പർ എത്ര? 4 4 / ഇനി ആ രണ്ട് റേഷ്യോകൾ തമ്മിൽ കൂട്ടുക, 4 + 3. അപ്പോൾ 7,000 x 4/7. ഇനി വെട്ടിച്ചെറുതാക്കാൻ അറിയുന്നവർ വെട്ടിച്ചെറുതാക്കുക. അപ്പോൾ ടീച്ചർ ഇവിടെ വെട്ടിച്ചെറുതാക്കുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ന്യൂമറേറ്ററുകൾ അംശം ഗുണിച്ചിട്ട് ഡിനോമിനേറ്റർ അഥവാ ഛേദം കൊണ്ട് ഹരിച്ചാൽ മതി, എങ്ങനെയായാലും ലാസ്റ്റ് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ 7,000 x 1,000 പ്രാവശ്യം അല്ലേ. 7 ഒരു പ്രാവശ്യം, പിന്നെ 2 0 3 0 എഴുതി, അപ്പോൾ 1,000 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ അറിയാത്ത വെട്ടിച്ചെറുതാക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യുകയാണ് കൂടുതൽ പെട്ടെന്ന് സ്റ്റെപ്പ് കഴിയും. 1,000 × 4 = 4,000 എന്ന് കിട്ടി. അപ്പോൾ സുഹറയ്ക്ക് 4,000 എന്ത് കിട്ടിയത്? ആ ലാഭമായി കിട്ടിയത്. ഇനി നമുക്ക് ആരുടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്? സീതയ്ക്ക് എത്ര രൂപ കിട്ടി അല്ലേ. അപ്പോൾ 7,000 വീതിക്കുന്നത്, ലാഭമായി കിട്ടിയ 7,000 4,000 സുഹറയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തുക ആർക്കുള്ളതാണ്? സീതയ്ക്കുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം, 7,000 × സീതയുടെ റേഷ്യോ 3/4 + 3, അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. 7,000 x 4,000 കുറച്ച് നേരിട്ട് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും 3,000. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ, 4,000 x 3,000 കൂട്ടുമ്പോൾ 7,000 കിട്ടണില്ലേ. അപ്പോൾ സീതയ്ക്ക് കിട്ടിയ മണി അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 3,000 rupees. അപ്പോൾ ഇത് ഡിവിഷൻ പ്രോബ്ലമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കാണ്. ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ ആൻഡ് രമേഷ് ടുക്ക് അപ് എ ജോബ് ഓൺ കോൺട്രാക്ട്. ജോൺ വർക്ക്ഡ് 7 days ആൻഡ് രമേഷ് 6 days. ദേ ഗോട്ട് 6,500 rupees ആസ് വേജസ് വിച്ച് ദേ ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് വർക്ക്. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? എന്താണ്, ജോണും രമേഷും കൂടി ഒരു ജോലി കരാറെടുത്തു. ജോൺ 7 ദിവസവും രമേഷ് 6 ദിവസവും ജോലി ചെയ്തു. കൂലിയായി കിട്ടിയ 6,500 rupees ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ ഭാഗിച്ചെടുത്തു. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടി? ഈ ഒരു ക്വസ്റ്റ്യൻ പഴയ ടെക്സ്റ്റ് ബുക്കിൽ മുമ്പത്തെ
ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിലെ തെറ്റാണ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തതെന്നുള്ള പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണാം. പഴയ ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ അത് തെറ്റാണ്. അതിലെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ശരി, ജോൺ ആൻഡ് റമേഷ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആ തെറ്റിയ കണക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കൈവശം പുതിയതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്താണ്, ഇവിടെ ദിവസങ്ങളുടെ അംശബന്ധത്തിലാണ് ഭാഗിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് റേഷ്യോ വരിക? റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് വർക്ക് ഓഫ് ജോൺ ആൻഡ് റമേഷ് ഈക്വൽ ടു 7:6. 7 ദിവസം ജോണും പിന്നെ 6 ദിവസം രമേഷുമാണ് പണിയെടുത്തത്. ഇനി അവർക്ക് കിട്ടിയ കൂലിയായിട്ട് എത്ര രൂപ വേജ്, അല്ലെ ശമ്പളം കിട്ടി 6,500 രൂപ. വേജ് മീൻസ് ശമ്പളം അല്ലെ, കൂലി ടോട്ടൽ വേജസ് 6,500. ഇനി ഇവർ ചെയ്ത ജോലിയുടെ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂലിനെ അവർ ഭാഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടു പേർക്കും നേരത്തെ കാലത്തെ കണക്ക് പോലെ പറഞ്ഞ പോലെ തന്നെ തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റില്ല. എന്താ കാരണം? ജോണാണ് കൂടുതൽ ഒരു ദിവസം കൂടുതൽ ജോലി ചെയ്തത്. ഈ കണക്കിലെ പോലെ സുഹറയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ സുഹറയ്ക്കാണ് കൂടുതൽ പ്രോഫിറ്റ് എന്തായാലും കിട്ടുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും അതെ, അവരുടെ വേജ് അല്ലെങ്കിൽ ശമ്പളം രണ്ടു പേർക്കും കൂടിയിട്ട് 6,500. അപ്പോൾ അവരുടെ ചെയ്ത ദിവസത്തിനനുസരിച്ച് കൂലി ചെയ്ത ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയത് ഭാഗിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, വേജ് ജോൺ വിൽ ഗെറ്റ് ഈക്വൾ ടു ഈ 6,500 രൂപയാണ് വായിക്കുന്നത്. അപ്പോൾ 6,500 ഇൻറ്റു ഇനി ജോണിൻ്റെ റേഷ്യോ എത്രയാണ്? 7 7/7 കൂട്ടുക. 7/6 കൂട്ടി കഴിഞ്ഞാൽ 13. ഇനി 13 ടീച്ചർ വെട്ടിച്ചെറുതാക്കുകയാണ്. 13 × 5 = 65 അതുകൊണ്ട് 13 6,500 ൽ 500 പ്രാവശ്യം പോവും. കണ്ടോ, 500 × 7 = 3,500 കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ അറിയില്ല വെച്ചാൽ നിങ്ങൾ ഗുണിച്ച് ഹരിച്ച് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പം 3,500 രൂപ ആർക്ക് കിട്ടി? ജോണിന് കിട്ടി. 6,500 ൽ 3,500 ജോണിനാണ്. അപ്പോൾ ബാക്കി അതായത് രമേഷിന് എത്ര രൂപ കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 6,500 ൽ നിന്ന് 3,500 കുറച്ചാൽ പോരെ. 3,500 കുറയ്ക്കുമ്പോൾ 3,000 അല്ലേ. അപ്പോൾ അവർ ചെയ്ത ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എമൗണ്ട് അഥവാ കൂലി കിട്ടുന്നത്. അപ്പോൾ 3,500 രൂപ ജോണിനും 3,000 രൂപ രമേഷിനും കിട്ടി. അടുത്തത് പേജ് നമ്പർ 129 ഒരു കണക്ക് കൂടിയും ഹോംവർക്ക് തന്നിരുന്നു. സീത ആൻഡ് ഷോബി ഡിവൈഡഡ് സം മണി ഇൻ ദ റേഷ്യോ 3:2 ആൻഡ് സീത ഗോട്ട് 480 rupees. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ദേ ഡിവൈഡഡ്? സീതയും ഷോബിയും ഒരു തുക 3:2 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ സീതയ്ക്ക് 480 രൂപ കിട്ടി. ആകെ എത്ര രൂപയാണ് വീതിച്ചത്? അപ്പോൾ ഈ ചോദ്യം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ലേറ്റസ്റ്റ് യൂണിറ്റിലാണ്. ഈ ചാപ്റ്ററിലെ ഏത് ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്? റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇഡലിയുടെ കണക്കൊക്കെ പഠിച്ചില്ലേ, അതുപോലെയാണ് ഈ കണക്ക്. ഇത് ഭാഗക്കണക്കല്ല, ഡിവിഷൻ പ്രോബ്ലം അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റേഷ്യോ ഇൻ വിച്ച് സീത ആൻഡ് ഷോബി ഡിവൈഡഡ് ദ മണി ഈസ് ഈക്വൽ ടു 3:2. തന്ന അറിയുന്ന കാര്യം എഴുതി വെച്ചു, തന്ന കാര്യം എഴുതി വെച്ചു. പിന്നെ ഒന്നുകൂടി അറിയാം, മണി സീത ഗോട്ട് 450 രൂപയാണ് സീതയ്ക്ക് കിട്ടിയ എമൗണ്ട്. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആകെ എത്ര രൂപയാണ് വീതിച്ചത്? അപ്പോൾ ആകെ കിട്ടണമെങ്കിൽ നമുക്ക് ആരുടെ കൂടിയും അറിയേണ്ടതുണ്ട്, സോബിക്ക് കിട്ടിയ എമൗണ്ട് കൂടിയും അറിയേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ 480 ആണ് സീതയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഇനി സീതയും സോബിയും കൂടിയിട്ട് 3:2 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത്. രണ്ട് പേർക്കും കൂടിയിട്ട് ആകെ എത്ര രൂപയാണ് കിട്ടിയത്? ആകെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ് അഥവാ ചേരുവകളുടെ ബന്ധം എന്ന ഭാഗം പഠിച്ചില്ലേ, അതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. കണ്ടോ, 3:2 = 2:2 നമ്മൾ ആ പെയിൻറ്റിൻ്റെ കണക്ക് പോലെ. അപ്പോൾ സീത നമ്മളെഴുതി എഴുതി, ഇവിടെ സോബിന്ന് എഴുതി. ഇനി 480 ആർക്ക് കിട്ടിയ എമൗണ്ടാണ്? സീത. ഇനി സോബിയുടെ നമുക്ക് അറിയില്ല അല്ലേ. ഇനി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നോക്കി അല്ലേ. അതിനാണ് ടീച്ചർ ഇങ്ങനെ ഒരു വിവരിച്ചിരിക്കുന്നത്. 3 ഉം 480 ഉം തമ്മിലുള്ള ബന്ധം, 3 എന്തുകൊണ്ട് ഗുണിച്ചാൽ 480 കിട്ടും? അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കാൻ അറിയില്ലെങ്കിൽ റിവേഴ്സ് ചിന്തിക്കുക. 480 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 160 എന്ന് കിട്ടി. അതായത് 3 160 കൊണ്ട് ഗുണിച്ചാലാണ് 480 കിട്ടുക. അപ്പം അതേ 160 കൊണ്ട് തന്നെ ആരെയും ഗുണിക്കണം? സോബിയുടെ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഇവിടെ സോബിയുടെ റേഷ്യോ ഇവിടെ 2 ആണ്. അപ്പോൾ 2 160 കൊണ്ട് ഗുണിക്കുന്നു, 320 കിട്ടി അല്ലേ. അപ്പോൾ സോബിക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 320. ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ എമൗണ്ട് ദേ ഡിവൈഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ എത്ര രൂപയാണ് വീതിച്ചതെന്ന്. അപ്പോൾ അത് ടോട്ടൽ മണി ഡിവൈഡഡ് ഈസ് ഈക്വൾ ടു സീതയുടെ 480 ഇപ്പോൾ കിട്ടിയ സോബിയുടെ എമൗണ്ട് 320 കൂടി കൂട്ടുക.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 800 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 128 നാലാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 9 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൺ പി ഈസ് ടു ബി മാർക്ക്ഡ് ഓൺ ഇറ്റ് സച്ച് ദാറ്റ് ദ ലെങ്ത് ഓഫ് എ പി ആൻഡ് പി ബി ആർ ഇൻ ദ റേഷ്യോ 1:2. ഹൗ ഫാർ ഫ്രം എ ഷുഡ് പി ബി മാർക്ക്ഡ്? കമ്പ്യൂട്ട് ദിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്. എന്താണ്, 9 സെൻറ്റിമീറ്റർ നീളത്തിലെ എ ബി എന്നൊരു വര വരയ്ക്കുക. ഇതിൽ പി എന്ന കുത്ത് ഇടണം. എ പിയും പി ബിയും എന്നീ ഇവയുടെ നീളങ്ങൾ 1:2 എന്ന അംശവൃത്തത്തിലായിരിക്കണം. എയിൽ നിന്ന് എത്ര അകലെയാണ് പി അടയാളപ്പെടുത്തേണ്ടത്? കണക്ക് കൂട്ടി അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ലെങ്ത് ഓഫ് എ ബി, എ ബിയുടെ നീളം എത്രയാ? 9 സെൻറ്റിമീറ്ററാണ് അല്ലേ. 9 സെൻറ്റിമീറ്ററാണ് എ ബിയുടെ നീളം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പി എന്ന പോയിന്റ് അതിൽ വരയ്ക്കണം. എ ബി എന്ന ലൈനിൽ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തണം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. എ പിയും പി ബിയും തമ്മിലുള്ള, അതായത് അവയുടെ നീളങ്ങൾ തമ്മിലുള്ള റേഷ്യോ അഥവാ അംശബന്ധം 1:2 ആണ്. അപ്പോൾ ഇതെങ്ങനെ റഫായിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അത് തന്നെ ഒരു റഫ് ഫിഗർ ടീച്ചർ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1:2 ആണ് റേഷ്യോ തന്നിരിക്കുന്നത്. എ ബി എന്നുള്ള ലൈൻ മൊത്തം ലെങ്ത്ത് 9 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ ഒരു ലൈനിൽ പി എന്ന പോയിന്റ് ഇടണം, അതായത് കുത്തിടണം എന്ന് വെച്ചിരിക്കുക. അവർ പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എ പിയും പി ബിയും അല്ലേ തമ്മിലുള്ള റേഷ്യോ, നീളങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അപ്പോൾ എയുടെ ഏകദേശം അടുത്തായിട്ടായിരിക്കും ആരുണ്ടാവുക? പി എന്നുള്ള പോയിന്റ്. കാരണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പി ബിയുടെ നീളമാണ് എ പിയേക്കാൾ കൂടുതൽ അല്ലേ. അപ്പം അതുകൊണ്ട് എയുടെ വല്ല തൊട്ടടുത്തല്ല, കുറച്ച് നീങ്ങിയിട്ട് പി എന്ന പോയിന്റ്, അതായത് ബിയുടെ അടുത്തല്ല പി എന്ന ചുരുക്കം ഈ ഒരു കണക്കിൽ. അപ്പോൾ റഫ് ഫിഗർ വരച്ചു. ഇനി നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് അളവുകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എയിൽ നിന്ന് എത്ര അകലെയാണ് പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത്? അതായത് ചുരുക്കം പറയുക വെച്ചാൽ എ പി എന്നുള്ള ഇതിൻ്റെ നീളവും കണ്ടുപിടിക്കണം, പി ബി എന്നതിൻ്റെ നീളവും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആകെ നീളം എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എ പി ഈസ് ടു പി ബി, എ പി എന്ന് പറഞ്ഞാൽ എ തൊട്ട് പി വരെയുള്ള ദൂരം, പി ബി എന്ന് പറഞ്ഞാൽ പി തൊട്ട് ബി വരെയുള്ള ദൂരം. അവർ തമ്മിലുള്ള അവരുടെ നീളങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അപ്പോൾ ഇത് ഡിവിഷൻ പ്രോബ്ലം അഥവാ ഭാഗക്കണക്ക് പോലെ ചെയ്തുകൂടെ? നമുക്ക് എ പിയുടെ നീളം കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് എ പി ഇസ് ഈക്വൽ ടു 9 × കാരണം 9 ഭാഗിക്കുന്നത് അല്ലേ, ആകെ 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 9 × എ പിയുടെ റേഷ്യോ എത്രയുടെ 1 × 1/(1+2). ഇനി ഇത് സോൾവ് ചെയ്യുക, വെട്ടിച്ചതാക്കി വരുമ്പോൾ 3 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പം അതിൻ്റെ അർത്ഥം എയിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് പി എന്ന പോയിന്റ്? 3 സെൻറ്റിമീറ്റർ അകലെയാണ്. ഇനി എ പി കിട്ടി കഴിഞ്ഞാൽ പി ബി കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം 9 സെൻറ്റിമീറ്റർ ആണ്. 9 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ പിയുടെ നീളം 3 സെൻറ്റിമീറ്ററും പി ബിയുടെ നീളം 6 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമുക്ക് ഒറിജിനൽ ഫിഗർ വരച്ചുകൂടെ? ആ, അതായത് മൊത്തം 9 സെൻറ്റിമീറ്റർ ആണ്. ഇനി എയിൽ നിന്ന് എത്ര അകലെയാണ് പി എന്ന പോയിന്റ്? 3 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. അതേപോലെ പിയിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് ബി എന്ന പോയിന്റ്? 6 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് പി ഈസ് 3 സെൻറ്റിമീറ്റർ എവേ ഫ്രം എ. പി എന്ന് പറയുന്ന പോയിന്റ് 3 സെൻറ്റിമീറ്റർ അകലെയാണ് എയിൽ നിന്ന് അല്ലേ. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫിഗറും വരച്ചു. അപ്പോൾ ഇങ്ങനത്തെ കണക്കുകൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത കണക്ക് നോക്കാം. ഡ്രോ എ ലൈൻ 15 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. എ പോയിന്റ് ഈസ് ടു ബി മാർക്ക്ഡ് ഓൺ ഇറ്റ്. ഡിവൈഡഡ് ദ ലെങ്ത് ഇൻ ദ റേഷ്യോ 2:3. കമ്പ്യൂട്ട് ദ ഡിസ്റ്റൻസസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ഇതിനെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദു അഥവാ പോയിന്റ് ഇതിൽ അടയാളപ്പെടുത്തണം. നീളങ്ങൾ കണക്കാക്കി ബിന്ദു അഥവാ പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, നേരത്തെ എടുത്ത കണക്ക് പോലെ പേരൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് എ ബി എന്നോ അല്ലെങ്കിൽ പി ക്യു എന്നോ എക്സ് വൈ എന്നോ ഇഷ്ടമുള്ള പേര് ലൈനിന് ആ ഒരു വരയ്ക്ക് പേര് കൊടുക്കാം. അതിൽ ഇടാൻ പോകുന്ന പോയിൻറ്റിനും ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ടീച്ചർ നേരത്തെ പോലെ തന്നെ എ ബി എന്നുള്ള പേര് തന്നെയാണ് കൊടുക്കുന്നത്. എ ബി എന്ന് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പേരൊന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. എ ബിയുടെ നീളം മൊത്തം നീളം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഏത് റേഷ്യോയിലെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ 2:3 ആണ് റേഷ്യോ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എയുടെ എയിൽ നിന്ന് കുറച്ചകലെ ആരുള്ളൂ പി എന്ന പോയിന്റ് ആണ് ടീച്ചർ എടുക്കുന്നത്. പി എന്ന ലെറ്റർ തന്നെ നേരത്തെ കണക്ക് പോലെ എടുത്തു.
ആ ലെറ്റർ തന്നെ വേണമെന്നില്ല, ഈ കണക്കിലാണ് കൃത്യമായി പറയാത്തതുകൊണ്ട് വേറെ ലെറ്റർ എടുത്താലും കുഴപ്പമില്ല. അപ്പം എയിൽ നിന്ന് അധികം അകലെയല്ലാതെ പി എന്ന പോയിന്റ് എഴുതി, കാരണം 2:3, കാരണം ബിയുടെ അടുത്തേക്കില്ല നമ്മൾ എടുക്കുന്ന പോയിന്റ് വരിക, എയുടെ അടുത്താണ്. 2:3 എന്നുള്ള റേഷ്യോയില് 2 അല്ലേ ചെറിയ നമ്പർ, അപ്പൊ 2A നിന്ന് കുറച്ച് അകലെ മാത്രമേ അരി ഉണ്ടാവുള്ളൂ, ആ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്ന പോയിന്റ് ഉണ്ടാവുള്ളൂ. റഫ് ഫിഗർ വരച്ചു. ഇനി നമുക്ക് ഓരോന്നിന്റെയും APയുടെയും BBയുടെയും നീളം നേരത്തെ കണക്ക് പോലെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ടോട്ടൽ ലെങ്ത് ഓഫ് AB 15 cm ആണ്. പിന്നെ റേഷ്യോ നമുക്കറിയാം AP:BB റേഷ്യോ 2:3 ആണ് തന്നിട്ടുണ്ട്. ഇതും ഡിവിഷൻ പ്രോബ്ലം തന്നെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് AP ഈസ് ഈക്വൽ ടു, നേരത്തെ 9 cm ആയിരുന്നു, ഈ കണക്കിൽ 15 ഇൻറ്റു APയുടെ റേഷ്യോ 2, അപ്പൊ 2/2+3 അല്ലേ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 6 cm എന്ന് കിട്ടും. ഇനി BBയുടെ നീളം കണ്ടുപിടിക്കാൻ മൊത്തം 15 cm ആണ്, അതിൽ നിന്ന് 6 cm കുറയ്ക്കുമ്പോൾ 9 cm. അപ്പൊ നമുക്ക് ഒറിജിനൽ ഫിഗർ വരയ്ക്കാം. AB എത്ര സെന്റിമീറ്റർ എടുക്കുക, മൊത്തം 15 cm നീളത്തിൽ ലൈൻ വരയ്ക്കുക. ഇനി എയിൽ നിന്ന് എത്ര സെന്റിമീറ്റർ അകലെയാണ് പി എന്നുള്ള പോയിന്റ്? 6 cm ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പൊ കൃത്യം 6 cm അകലെ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഇനി പി എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരം ഉണ്ടായിരിക്കും? 9 cm. അപ്പൊ ഇത് ഒറിജിനൽ ഫിഗർ ഇതുപോലെ വരയ്ക്കുക. അടുത്ത കണക്ക് പേജ് നമ്പർ 127 ഒരു കണക്കാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ റെക്ടാംഗുലർ പീസ് ഓഫ് ലാൻഡ് ഈസ് ടു ബി മാർക്ക്ഡ് ഓൺ ദ സ്കൂൾ ഗ്രൗണ്ട് ഫോർ എ വെജിറ്റബിൾ ഗാർഡൻ. ഹരി ആൻഡ് മേരി സ്റ്റാർട്ടഡ് മേക്കിംഗ് എ റെക്ടാംഗിൾ വിത്ത് 24 m ലോങ് റോ. വിമൽ ടീച്ചർ സെഡ് ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:5. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് വിഡ്ത് ഓഫ് ദി റെക്ടാംഗിൾ? അതായത് സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം കയർ കെട്ടി തിരിക്കാം. അപ്പൊ ഹരിയും മേരിയും 24 m നീളമുള്ള കയർ കൊണ്ട് ചതുരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി, അവരെ സ്ഥലം വേർതിരിക്കാനായിട്ട് തുടങ്ങി. ചതുരാകൃതിയിലുള്ള ഒരു പച്ചക്കറി തോട്ടമാണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കയർ കെട്ടിയിട്ട് സ്ഥലം വേർതിരിക്കാൻ തുടങ്ങി. ഇനി വീതിയും നീളവും വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:5 ആയാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് വിമല ടീച്ചർ അഭിപ്രായപ്പെട്ടു. 3:5 എന്ന രീതിയിൽ, അതായത് വീതി 3 നീളം 5 എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് വിമല ടീച്ചർ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വീതിയും നീളവും എത്ര മീറ്റർ ആയിരിക്കണം എടുക്കേണ്ടത്? ആകെ 24 m നീളമുള്ള കയറാണ് അല്ലേ. അപ്പം അത് 3:5 എന്നുള്ള റേഷ്യോയിൽ ഭാഗിച്ചാൽ നന്നായിരിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ടീച്ചർ പറഞ്ഞത് പ്രകാരം അവർ വീതിയും നീളവും എത്ര വീതം എത്ര മീറ്റർ ആയിരിക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കണക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതുക. ദ ലെങ്ത് ഓഫ് ദ റോപ്പ്, അതായത് കയറിൻ്റെ നീളം അത് എത്രയാണ്? 24 m അല്ലേ. ഇനിയോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറിൻ്റെ നീളമാണ് 24 m, അതുപയോഗിച്ചിട്ടാണ് അവർ ചതുരാകൃതിയിലുള്ള സ്ഥലം കയർ കെട്ടി തിരിക്കാൻ പോയത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ, അതായത് ചുറ്റളവ്, ചതുരത്തിൻ്റെ ചുറ്റളവും എന്തുതന്നെയാവും? അപ്പോൾ 24 m. അപ്പോൾ 24 m ആണ് കയറിൻ്റെ നീളമെങ്കിൽ അതുപയോഗിച്ചിട്ട് അവർ സ്ഥലം വേർതിരിക്കാൻ പോവുകയാണ്. ചതുരാകൃതിയിൽ കയർ കെട്ടി വേർതിരിക്കാൻ പോകുമ്പോൾ ആ റെക്ടാംഗിളിൻ്റെ ചതുരത്തിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്തുതന്നെയേ വരുള്ളൂ? 24 m അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് റേഷ്യോ ഓഫ് ദി വിഡ്ത് ടു ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ. വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ ആണ് 3:5 അല്ലേ. അപ്പം നമ്മൾ വീതി എന്ന് പറയുന്നത് 3 m ആയിട്ട് എടുക്കുക, ഈ കണക്കിലെ മീറ്ററിലാണ്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് ഇത് പ്രകാരം 5 m ആയിട്ട് എടുക്കുക. അപ്പോൾ പെരിമീറ്റർ എന്താ വരിക? അതായത് വീതി 3 ലെങ്ത് 5 എടുക്കുകയാണെങ്കിൽ, ഈ റേഷ്യോ പ്രകാരം എടുക്കുകയാണെങ്കിൽ പെരിമീറ്റർ എന്ത് വരും? ആ നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് വിഡ്ത്ത് പ്ലസ് ലെങ്ത് അല്ലേ. റെക്ടാംഗിളിൻ്റെ 2 വീതിവശങ്ങളും 3 പിന്നെ 2 നീളവശങ്ങളും 5 5. അപ്പോൾ എന്ത് കിട്ടി? 16. അപ്പോൾ വിമല ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റേഷ്യോയിൽ ഭാഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ കൈവശം എത്ര നീളമുള്ള റോപ്പാണുള്ളത്? 24 m നീളമുള്ള റോപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കയർ കെട്ടി വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്, 3:5 ഭാഗിക്കുക വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ കണക്കിൽ? അതായത് റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ ആയിട്ടുള്ള 24-നെ ഈ ന്യൂ പെരിമീറ്റർ, നമ്മുടെ ലെങ്ത്തും വിഡ്ത്തും അങ്ങനെയാണെന്ന് സപ്പോസ് ചെയ്ത് എടുത്തു. വിഡ്ത്ത് 3 m ആണെന്ന് സപ്പോസ് ചെയ്തു, ലെങ്ത്ത് 5 m ആണെന്ന് സപ്പോസ് ചെയ്തു ഈ റേഷ്യോയിൽ നിന്ന്. എന്നിട്ട് കിട്ടിയ പെരിമീറ്ററോട് ഹരിക്കുക. അപ്പം ഈ ഒരു റെക്ടാംഗിളിൻ്റെ ഒക്കെ കണക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ റോപ്പിൻ്റെ നീളമായിട്ടുള്ള ഈ ഇതിനെ, അതായത് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിളിനെ
നമ്മളുടെ നമ്മൾ എടുത്തിട്ടുള്ള പെരിമീറ്റർ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 24 16 കൊണ്ട് ഹരിക്കുമ്പോൾ 1.5 വരും. ഡെസിമൽ ആയിട്ട് ചെയ്യുമ്പോൾ 1.5, ഫ്രാക്ഷനിൽ വരുമ്പോൾ 1.5 എന്ന് വരും. ഇനി അപ്പോൾ 1.5 കിട്ടി. അതായത് അതിൻ്റെ അർത്ഥം 24 എന്ന് പറയുന്നത് 16 മടങ്ങാണ്, 1.5 മടങ്ങാണ് അല്ലേ. അപ്പം നമുക്ക് വിമല ടീച്ചർ പറഞ്ഞ പ്രകാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിഡ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈ മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? നമ്മൾ മൂന്നായിട്ടല്ലേ സങ്കല്പിച്ചത്, ഈ മൂന്നിനെ 1.5 കൊണ്ട് ഗുണിക്കുക. അപ്പം 4.5 ആണ് കിട്ടും. അതേപോലെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ 5-നെ 1.5 കൊണ്ട് ഗുണിക്കുക. അപ്പം 7.5 ആണ് കിട്ടും. അപ്പം ഈ ഒരു കണക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ മുമ്പ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അറിയാം, അതേപോലെ നമ്മൾ ഈ റേഷ്യോ പ്രകാരമുള്ള പെരിമീറ്ററും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് വിഡ്ത്ത് 3 ലെങ്ത്ത് 5 ആയിട്ട് സങ്കല്പിച്ചപ്പോൾ കിട്ടിയ പെരിമീറ്റർ 16. അതുകൊണ്ട് ഹരിക്കണം. ഹരിക്കണത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നീളവും വീതി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 24 എന്ന് പറയുന്നത് 1.5 മടങ്ങാണ് 16 എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ മൊത്തം 24 മീറ്റർ നീളമുള്ള കയറല്ലേ അവർക്ക് കൈവശമുള്ളത്. അപ്പോൾ അവർക്ക് ഏത് രീതിയിൽ വീതിയും നീളവും എടുക്കണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 1.5 കൊണ്ട് അവരെടുത്ത 3-നെ, അതായത് വീതിനെ ഗുണിക്കുക. 1.5 × 3, അതേപോലെ അവരെടുത്ത നീളത്തെ 5-നെ 1.5, അപ്പം രണ്ടിലും എത്ര കൊണ്ട് ഗുണിക്കണം? ആ നമുക്ക് ഇവിടെ കിട്ടിയ ഈ നമ്പർ 1.5 കൊണ്ട് ഗുണിക്കണം. അപ്പം ഈ ഒരു കണക്കിൽ റെക്റ്റാങ്കിൾ പോലുള്ള ഇങ്ങനത്തെ കണക്കുകൾ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോഴത്തെ ഒരു കണക്ക് പേജ് നമ്പർ 129 അവസാനമായിട്ട് കാണാം. അതാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഇൻ ദ റേഷ്യോ 1:2. Draw two more rectangles of the same perimeter with the length of sides in the ratio 2:3 and 3:7. Compute the area of all three rectangles. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 30 cm ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കണം. ഇനി ഇതേ ചുറ്റളവിൽ, അതായത് 30 cm എന്നുള്ളത് മാറണില്ല, വശങ്ങളുടെ നീളം 2:3 3:7 ആയിട്ടുള്ള ചതുരവും വരയ്ക്കണം. 3 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ചെയ്ത ആ വെജിറ്റബിൾ ഗാർഡൻ നിർമ്മിച്ചില്ലേ, അപ്പോൾ ആ ഒരു കണക്ക് പോലെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഈ കണക്കിലേയും നമുക്ക് 3 റെക്റ്റാങ്കിൾസ് ആണ് വരയ്ക്കേണ്ടത്. 3 പെരിമീറ്റർ എന്തുതന്നെയാണ്? 30 cm ആണ്. പെരിമീറ്ററിന് മാറ്റില്ല. ഇനി ഏതൊക്കെ അംശബന്ധത്തിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 3 ഡിഫറെൻ്റ് ആണ്. 1-ാമത്തത് 1:2 ഭാഗിക്കണം, പിന്നെയോ 2-ാമത്തത് 2:3, 3-ാമത്തത് 3:7. അപ്പോൾ ഇങ്ങനെ 3 റെക്റ്റാങ്കിൾസ് ഈ ഒരു റേഷ്യോയിൽ, അവർ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിൽ വരയ്ക്കുകയും വേണം. അവരുടെയൊക്കെയും പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കണം, നോക്കൂ. റെക്റ്റാങ്കിൾ 1 അല്ലേ, കുറച്ച് ലെങ്ത്തി ക്വസ്റ്റ്യനാണിത്. സ്റ്റെപ്പ് കുറച്ച് ലെങ്ത്തിയാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ 1, 1-ാമത്തെ റെക്റ്റാങ്കിൾ അല്ലേ, ചതുരം 1, പെരിമീറ്റർ 30 cm ആണ്. റേഷ്യോ ഓഫ് ദി സൈഡ്സ് എത്ര തന്നിട്ടുണ്ട്? 1:2. അപ്പം നമ്മൾ നേരത്തെ കണക്ക് പോലെ മേരിയുടെയും ഹരിയുടെയും ചെയ്ത പോലെ ലെങ്ത്തിനെ 2 വിഡ്ത്ത് 1 എടുക്കുക. അപ്പം ന്യൂ പെരിമീറ്റർ എന്ത് വരും? ന്യൂ പെരിമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ വിഡ്ത്ത് 1 ലെങ്ത്ത് 2 ആയിട്ടുള്ള പെരിമീറ്റർ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1+2+1+2 6 അല്ലേ. ഇനി നമ്മൾ ആ കണക്കിൽ ചെയ്തതുപോലെ നമ്മൾ അതിൽ 24 ഹരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതിൽ 24 16 കൊണ്ട് ഹരിക്കുന്നതിന് പോലെ ഇവിടെ 30 നമ്മൾ പെരിമീറ്റർ തന്നിട്ടുണ്ട്. 30 ഇപ്പോൾ കിട്ടിയ 6 കൊണ്ട് ഹരിക്കുക. അപ്പം 5 കിട്ടി. അതായത് ഈ വീതിയിനെയും നീളത്തിനെയും 5 കൊണ്ട് കുടിച്ചാൽ പോലെ വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഇസ് ഈക്വൾ ടു 1:5, ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൾ ടു 2:5 കേട്ടോ. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ നമുക്ക് 50 cm² കിട്ടി. അപ്പോൾ ഈ ഒരു കണക്കുകൾ റെക്റ്റാങ്കിളിൻ്റെ ഇങ്ങനത്തെ കണക്കുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പെരിമീറ്ററിനെ റേഷ്യോയിൽ കിട്ടിയിരിക്കുന്ന ആ നമ്പർ വിഡ്ത്ത് ലെങ്ത്തായിട്ട് എടുത്തിട്ട് കിട്ടിയ ആ പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ നമ്പർ ഈ 5 ഇപ്പം ഈ കണക്കിൽ കിട്ടിയില്ലേ, അത് നമ്മളെടുത്തിരിക്കുന്ന വിഡ്ത്തിനെയും ലെങ്ത്തിനെയും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ വിഡ്ത്തും ലെങ്ത്തും കിട്ടും. ഇവിടെ റേഷ്യോയിൽ ഇത്ര റേഷ്യോയിൽ ഭാഗിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ 1, 2 ആയിട്ട് സങ്കല്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ ലെങ്ത്ത് 10 വീതി 5 ആണ്. അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ 50 cm² കിട്ടി. ഇനി നിങ്ങൾ കൃത്യമായിട്ട് അളവെടുത്ത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് കൃത്യ അളവെടുത്ത് വരയ്ക്കാം. ഇതേപോലെ തന്നെയാണ് റെക്റ്റാങ്കിൾ 2 എന്ന് എഴുതി. സ്റ്റെപ്സ് ഒക്കെ ഇതേപോലെ തന്നെ, എന്തുമാത്രമേ മാറ്റുള്ളൂ ഇവിടെ, ബാക്കി കാര്യങ്ങൾ മാത്രം മാറ്റുക. അതായത് പെരിമീറ്റർ 30 cm തന്നെ, റേഷ്യോ ഓഫ് ദി സൈഡ്സ് 2:3 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് വീതിയായിട്ടും 3 എന്ന് പറയുന്നത് നീളമായിട്ട് എടുക്കുക. അപ്പോൾ കിട്ടുന്ന പെരിമീറ്റർ എത്രയാണ്? 10. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ഈ 30 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 എന്ന് കിട്ടും. അതായത് നീളവും വീതിയും 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീതി 2 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, 2 3 കൊണ്ട് ഗുണിക്കുന്നു. പിന്നെയോ
നീളത്തിനെയും മൂന്ന് കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും കിട്ടി, പിന്നെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ കറക്റ്റ് അളവെടുത്തിട്ട് 9 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. ഇനി റെക്റ്റാങ്കിൾ 3, ഇതേപോലെ തന്നെ പെരിമീറ്റർ മാറ്റല്ലേ 30 സെന്റിമീറ്റർ തന്നെ. എന്ത് മാറ്റമുള്ളൂ? റേഷ്യോ ഓഫ് ദി സൈഡ്സ് 3:7. അപ്പൊ നമ്മൾ വിഡ്ത്തിനെ 3 എന്നും ലെങ്ത് 7 എന്നും സങ്കല്പിച്ച് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് 20 കിട്ടി. ഇനി നേരത്തെ പോലെ തന്നെ ഈ 30 ന് 20 കൊണ്ട് ഹരിക്കുക, അപ്പൊ നമുക്ക് 1.5 എന്ന് കിട്ടി, 1.5. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന വിഡ്ത്തിനെ 3നെയും 1.5 കൊണ്ട് ഗുണിക്കണം, 7നെയും 1.5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് ന്യൂ വിഡ്ത്ത് 4.5ഉം ന്യൂ ലെങ്ത്ത് 10.5ഉം കിട്ടി. ഇനി ഇത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്തിൻ്റെ ഇവിടെ എടുത്താണ്. അപ്പോൾ 10.5നും 4.5നും ഗുണിക്കുക. ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 105നെ 45 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് രണ്ട് സ്ഥാനത്തേക്ക് കുത്തിട്ടാൽ മതി. അപ്പോൾ 47.25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതിൻ്റെയും ചിത്രം നിങ്ങൾ ഒറിജിനൽ വരയ്ക്കണം, അതായത് 10.5 സെന്റിമീറ്റർ നീളവും 4.5 സെന്റിമീറ്റർ വീതിയും. പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ABCD എന്നോ അല്ലെങ്കിൽ PQRS എന്നോ ഇഷ്ടമുള്ള പേര്, മൂന്ന് റെക്റ്റാങ്കിളിനും വെവ്വേറെ പേരുകൾ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടുകൂടി റേഷ്യോ അഥവാ അംശബന്ധം എന്ന ചാപ്റ്റർ തീരുകയാണ്. ഇതിലെ ഓരോ കണക്കുകളും നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതി പഠിക്കുക. ഇതിലെ റേഷ്യോനെ എപ്പോഴും ചെറുരൂപം എഴുതണം, പിന്നെ ഫ്രാക്ഷനും ഡെസിമലും പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കും ഡിവിഷൻ പ്രോബ്ലം, അങ്ങനെ രണ്ട് ടോപ്പിക്കാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ കണക്കുകളും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.